നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ ഉള്ള അനുമതി കഴിഞ്ഞ അപകടം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയരുന്നത്. എന്തായാലും വലിയ വിമാനങ്ങൾ ഇറക്കാനുള്ള നടപടി, റസ വികസനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമേ വലിയ വിമാനങ്ങൾ ഇറക്കാനാകൂ എന്ന നടപടി പിൻവലിക്കണം എന്നായിരുന്നു സമദാനി MPയുടെ ആവശ്യം ആ വാക്കുകളിലേക്ക്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ കരിപ്പൂരിൽ നിന്ന് വൻ വിമാന സർവീസ് തുടങ്ങാതിരിക്കുന്നതാണ് ഒരു കാരണം. ഇത് ജനപ്രതിനിധികളും ബഹുജന സംഘടനകളും പല രീതിയിൽ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡൽഹിയിൽ ഈ വിഷയത്തിൽ MPമാർ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റസ നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ വൻ വിമാന സർവീസ് തുടങ്ങുകയുള്ളൂ എന്ന നയം, എന്ന നിലപാട് ഈ ഒരവസ്ഥാ വിശേഷം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. റസ നിർമ്മാണത്തിന് കാത്തു നിൽക്കാതെ തുടങ്ങാവുന്നേയുള്ളൂ വൻ വിമാന സർവീസ്. അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ വൻ വിമാന സർവീസ് നടത്തുന്ന എയർലൈൻസുകാരും കൂടി ടെൻഡറിംഗിൽ പങ്കെടുത്ത് വരുമ്പോൾ മത്സരമുണ്ടാവുകയും ഇത്ര വലിയ ഒരു തുക ബന്ധപ്പെട്ട എയർലൈൻസുകാർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായി തീരുകയാണ് ഉണ്ടാവുക. അതില്ലാതെ പോയത് മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വൻ വിമാന സർവീസ് ഉണ്ട്, കരിപ്പൂരിൽ നിന്നില്ല എന്നുള്ളതും കൂടി ഒരു കാരണമാണ്. റസാ നിർമ്മാണത്തിന് കാത്തു നിൽക്കാതെ വൻ വിമാന സർവീസ് ആരംഭിക്കുക എന്ന് പറയുന്നത് കരിപ്പൂരിന്റെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പൊ അതിന് കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ്.